Hey gamers, it's me as a place up in the Minecraft world. And in the Chiambo and the channel, number kind of episode like to cost a mending in the book of Anget and another Kamada, Armasiladi and Buwan guys. Our guys, single first team on the channel coming to Santara, please subscribe here. Adorable and editor a bell icon and click here. Our guys, now looking at the video like here. Guys, first time we start the mine. Because I record the time, guys, I have a mine. I have a diamond in the condition. So, we start the mine. We start the episode, guys. Diamond and the start the mine. We start the mine. So, we start the mine. Okay, we start the mine. We start the mine. We start the mine. Guys. Guys, this is the diamonds. I think I will check the I will check the diamonds. നമുക്ക് അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊക്കെ ഫോർച്യൂണോട് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ കയ്യിൽ ഗ്രാവൽ ഇല്ലാണ്ടാവും ഗൈസ്. സോ ഗൈസ് ഇത് എത്രണ്ണുണ്ട് നമുക്ക് മൊത്തത്തിൽ നോക്കാം. ഓക്കെ ഗൈസ്, ഓ 8 എണ്ണം ഉണ്ട് ഗൈസ്. സോ ഇതിന് നമുക്ക് എന്തായാലും എത്ര ഡാമേജ് കിട്ടും നോക്കാം. നമ്മുടെ പിക്കാക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കാക്സിനെ ഓൾറെഡി മെൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. മെൻഡിങ് അതുപോലെ തന്നെ ഫോർച്യൂൺ 3, എഫിഷ്യൻസി 4, അൺബ്രേക്കിംഗ് 3. അതാണ് നമ്മുടെ പിക്കാക്സ് ഗൈസ്. ഓ പി പിക്കാക്സ് ആണ് ഗൈസ്. സോ നമുക്ക് എന്തായാലും നോക്കാം എത്ര ഡാമേജ് കിട്ടുന്നുള്ളത്. നമ്മുടെ കയ്യിൽ ഫോർച്യൂൺ 3 ആണ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് അത്യാവശ്യം ഡയമണ്ട്സ് കിട്ടേണ്ടതാണ്. നോക്കാം ഗായ്സ്, ലെറ്റ്സ് ഡു. ഓക്കെ ഗായ്സ്, ഒറ്റയൊരു 8 എണ്ണം മൈൻ ചെയ്തതിന് നമുക്ക് 15 എണ്ണം കിട്ടിയിട്ടുണ്ട് ഗായ്സ്. മോശമൊന്നുമല്ല ഗായ്സ്. ഓക്കെ ഗായ്സ്, ഇവിടെ അല്ലേ ഗോൾഡും കൂടി മൈൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഹൗസിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം. സോ ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ഹൗസിലേക്ക് തിരിച്ചു പോട്ടെ ഗായ്സ്. നമ്മൾ മേലൊക്കെ എത്തിയതിന് നെറ്റായി ഗായ്സ്. എനിവേ ഗായ്സ്, നമുക്ക് എന്തായാലും സ്ലീപ്പ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പായിട്ട് പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ എന്താ കാണിച്ചു തരാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കാണാം, നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ മെൻഡിങ്ങിൻ്റെ ബുക്ക് ഉണ്ട് ഗൈസ്. 1, 2, 3, 4, 5, 6, 7, 8, 9. അതിൽ ഒന്ന് മാത്രം ഗൈസ്, ആ 9 ബുക്കിലുള്ളതിൽ ഒരു ബുക്ക് നമ്മുടെ കയ്യിലുള്ളത് ബെയിൻ ഓഫ് ആർത്ത ബോർഡ്സ് ആണ്, ആർത്ത ഡ്രോപ്സോ ആ സംഭവമാണ് ഗൈസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ കുറേ ട്രേഡ് നടത്തി നമ്മുടെ വില്ലേജർ അപ്ഡേറ്റ് ആയി. സോ ഞാൻ ആ ഒരു ബുക്കും കൂടി ഒന്നും കൂടി വാങ്ങി. ബട്ട് ആ ബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രമായിട്ട് എനിക്ക് 45 എംറാൾഡ് ആണ് ഗൈസ് പോയത്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് സ്ലീപ്പ് ചെയ്യാം ആൻഡ് മോർണിംഗ് കാണാം ഗൈസ്. അപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട്. എന്തായാലും ഗൈസ്, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആർമറിനെല്ലാം മെൻഡിങ് ആഡ് ചെയ്യാണ്. ബട്ട് നമ്മുടെ കയ്യിലുള്ള ടൂൾസിന് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെതറിലോട്ട് പോവാണ് ഗൈസ്. അവിടെ ഒരു സ്പൈഡർ, അതിന് ആദ്യം കില്ല് ചെയ്യാം ഗൈസ്. രണ്ട് അവിടെ ഓക്കെ, സ്പൈഡറിനെ കില്ല് ചെയ്തു ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ നെതറിലോട്ട് പോകാൻ പോവാണ് ഗൈസ്. സോ നെതറിലോട്ട് പോവാതിന് ശേഷം ഓക്കെ, നമ്മുടെ കയ്യിൽ ആകെ കുറച്ച് ലെവലേ ഉള്ളൂ, 18 ലെവലേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾറെഡി നമുക്ക് അതിന് വെൻഡിങ് ഉണ്ട്. സോ നമ്മുടെ സോഡിന് വെൻഡിങ് ആഡ് ചെയ്യാം. മെയിൻ ഓഫ് ആർത്ത വേർഡ്സ് അല്ല വെൻഡിങ്. ഓ 33. ഓക്കെ ഗൈസ്, നമുക്ക് 33 ലെവലും ആണ്. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മുടെ ഇതിലേക്ക് പോകാം. നെതറിൽ പോയതിന് ശേഷം ഇത് റെഡിയാക്കാം. അപ്പോൾ ഗൈസ്, നെതർ പോകണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും എപ്പോഴും കമൻ്റ് ഇടാറുണ്ട് നമ്മളോട് നെതർ, അതായത് നമ്മുടെ നെതറൈറ്റിൻ്റെ ആർമറാക്കി അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എപ്പോഴും കമൻ്റ് ഇടാറുണ്ട് ഗൈസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നെതറൈറ്റിൻ്റെ ആർമറാക്കി നമ്മുടെ ഡാമസ് ഒക്കെ നെതറൈറ്റിൻ്റെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പോകാൻ നിൽക്കുകയാണ് ഗൈസ്. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആർമേഴ്സൊക്കെ നമ്മൾ എൻജോയ് ചെയ്തതാണ്. സോ എൻജോയ് ചെയ്ത ആർമേഴ്സ് നമുക്ക് പിന്നെ ആ ആർമർ നമുക്ക് നെതറൈറ്റിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഗൈസ്. ഇനി ഗൈസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള മെൻഡിങ്ങിൻ്റെ ബുക്കും സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ എടുത്തു വെക്കാം ഗൈസ്. ബിക്കോസ് ഇതൊക്കെ പാടി നമുക്ക് അവിടെ പോയിട്ട് ലോസ്റ്റ് ആണ്ട, വെറുതെ നമുക്ക് ആവശ്യമില്ല. സോ അതൊക്കെ നമുക്ക് ഇവിടെ എടുത്തു വെക്കാം. അതിന് ശേഷം നമുക്ക് നേരെ നമ്മുടെ നെതറിലേക്ക് പോവാം. ആൻഡ് ഐ തിങ്ക് നെതറിൽ പോയിട്ട് നമുക്ക് സ്റ്റെപ്പ് മൈൻ ചെയ്ത് നോക്കാം. ഒരു Y15 ആയിട്ട് നെതറായിട്ട് കിട്ടുന്നതാണ് എൻ്റെ വിശ്വാസം. ഐ തിങ്ക് സോ ഗൈസ്. സോ ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് ഏത് ലെവലിലായിട്ടും കാണാൻ കറക്റ്റ് നമ്മുടെ നെതറായിട്ട് വരുന്നതെന്ന് അറിയുമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നെതറിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നെതറിലേക്ക് പോവാം. നമ്മുടെ പഴയ പോർട്ടൽ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ 1.16 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം, ഐ മീൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നെതറിലേക്ക് വന്നിട്ടേ ഇല്ല ഗൈസ്.
സോ നെതർ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. എനിവേസ് ഗായ്സ് നമുക്ക് നമ്മുടെ ഓക്കെ ഇവിടെ എവിടെയും നമ്മൾ മേലോട്ട് പോയൊരു വഴി ഉണ്ടാക്കിയിരുന്നു, അതൊന്നും കാണാനില്ല ഗായ്സ്. ഓക്കെ ഗായ്സ് നമ്മുടെ നെതർ ആകെ മാറിയതുപോലെയുണ്ട്, ബിക്കോസ് നമ്മൾ ഇവിടെ നിന്ന് മേലോട്ട് പോയൊരു വഴിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം നെതർ കാണാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടും ഗായ്സ്. ഓ നമ്മളാണെങ്കിൽ ഏറ്റവും ടോപ്പിലുമാണ് ഗായ്സ്, നമുക്ക് പോവേണ്ടത് താഴോട്ടാണ്, ബിക്കോസ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമുക്ക് എന്താ പറയുക വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെതറേറ്റ് ആണ്. ഐ തിങ്ക് ഒരു 515 ആയിട്ട് നെതറേറ്റ് കിട്ടുന്നേ. സോ നമുക്ക് താഴേക്ക് മൈൻ ചെയ്ത് പോകാൻ നോക്കാം. നമ്മൾ ഇപ്പോൾ ഏതോ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഗുഹൻ്റെ ഉള്ളിലുള്ള പോലത്തെ ഒരു സ്ഥലത്താണ് ഗായ്സ്. ഓക്കെ മേലെ ബെഡ്റോക്കാണ് ഗായ്സ്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെതറാകെ മാറിയിട്ടുണ്ട്, ബിക്കോസ് നിങ്ങൾ ഇതിന് മുമ്പത്തെ നമ്മുടെ എപ്പിസോഡ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഓ വഴി ഉണ്ട് ഗായ്സ്. ഐ തിങ്ക് ഞാൻ വെറുതെ ഞാനും കരുതി നമ്മൾ താഴേക്കുള്ള വഴിയോടെ മിസ്സായെന്ന് കരുതി. ഇല്ല ഗായ്സ് ഇവിടെ വഴി ഉണ്ട്, ലെറ്റ്സ് ഗോ. ഓ ഓ നമ്മുടെ ഇവിടെ നിന്ന് ഒരിക്കലും ആ ഫയറിലേക്ക് ചാടാതിരുന്നാൽ മതി, ഐ മീൻ ലാവയിലേക്ക് ചാടി ഡെഡ് ആവാതിരുന്നാൽ മതി ഗായ്സ്. ഓക്കെ ഗായ്സ് ഓ നമ്മളൊരു ഗോൾഡൻ ആർമർ ഏതെങ്കിലും ഒന്ന് എടുക്കേണ്ടതായിരുന്നു, ബിക്കോസ് ഇത് അപ്ഡേറ്റഡ് നെതർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഹോക്സ് ഉണ്ടാവും, സോ അവർ അറ്റാക്ക് ചെയ്യും ഗായ്സ് ഗോൾഡ് ഇല്ലെങ്കിൽ. സോ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇതാണ് എഫിഷ്യൻസിൻ്റെ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, കിടക്കിടാറിനെ നമ്മൾ മൈൻ ചെയ്യുന്നത്. സോ നമുക്കൊരു വൈ 15 എത്തിയതിനു ശേഷം സ്ട്രിപ്പ് മൈൻ ചെയ്യാൻ തുടങ്ങാം ഗായ്സ്. സോ ഞാനൊരു വൈ 15 പോകാൻ നോക്കട്ടെ ഗായ്സ്. നമ്മളിപ്പോൾ കുറേ താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ പാത്ത് ചേഞ്ച് ചെയ്യേണ്ടി, ബിക്കോസ് ചിലപ്പോൾ ഇങ്ങനെ താഴേക്ക് മൈൻ ചെയ്യുമ്പോൾ അടി ലാവ് ആയിരിക്കും ഗായ്സ്. അതുകൊണ്ട് ഞാൻ നേരെ സ്ട്രെയിറ്റ് ഡൗൺ മൈൻ ചെയ്യാത്തത്, ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി മൈൻ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കുന്നുണ്ട് ഗായ്സ്. എനിവേ ഗായ്സ് ഓ ഓ ഓ ഷിറ്റ് ഓ നമ്മൾ ഭാഗ്യം കൊണ്ട് ഡെഡ് ആയില്ല ഗായ്സ്. ഇറ്റ്സ് ബിക്കോസ് നമ്മുടെ ബൂട്ടിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെയൊക്കെ ഫെദർ ഫാളിങ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി, ആകെ രണ്ടേ പോയുള്ളൂ ഗായ്സ്. എനിവേ ഗായ്സ് നമുക്ക് അപ്പുറത്തേക്ക് ബിൽഡ് ചെയ്ത് കിടക്കാൻ നോക്കാം. ഓക്കെ നമ്മുടെ ബിൽഡ് ചെയ്ത് കിടക്കാൻ നോക്കാം ഗായ്സ്. ഓക്കെ ഗായ്സ് നമുക്ക് അപ്പുറത്തെ അതിലേക്ക് ബിൽഡ് ചെയ്ത് കടന്നതിന് ശേഷം വീണ്ടും താഴേക്ക് മൈൻ ചെയ്ത് പോകാൻ നോക്കാം. ഇപ്പോഴും നമ്മൾ വൈ 12 ഒരു 32 എത്തിച്ചുള്ളൂ, നമ്മൾ ഇതിൻ്റെയും താഴേക്ക് പോകണം ഗായ്സ്. എന്നാലേ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സംഭവം വർക്ക് ചെയ്യുള്ളൂ, സോ നമുക്ക് ഇനിയും താഴേക്ക് പോയാലേ നമ്മുടെ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ കണക്കൂട്ടൽ ഗായ്സ്. ബിക്കോസ് എനിക്കും കറക്റ്റ് അറിയില്ല, ബിക്കോസ് ഞാനിതിന് മുമ്പ് നിങ്ങൾ ഇത് മൈൻ ചെയ്തത് ഇട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് അറിയില്ല. എൻ്റെ ഒരു വിശ്വാസമാണ് ഒരു വൈ 13 ഐ മീൻ ഒരു വൈ 15 ആയിട്ട് കിട്ടും എന്നുള്ളത്. സോ നമ്മളൊരു വൈ 15 എത്തിന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി സ്ലിപ്പ് മൈൻ ചെയ്യാനുള്ള പ്ലാനിങ് ആണ് ഗായ്സ്. സോ അതുകൊണ്ട് നമുക്ക് താഴേക്ക് മൈൻ ചെയ്ത് പോകാം ഗായ്സ്. അതുപോലെ തന്നെ നമ്മുടെ പിക്കാക്സിന് മെൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ അഥവാ നമ്മുടെ പിക്കാക്സ് കുറേ ഡാമേജ് ആവണമെങ്കിൽ ഇടയിൽ വല്ല കോഡ്സും കാണുമ്പോൾ ജസ്റ്റ് അതൊന്ന് മൈൻഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കോഡ്സ് മൈൻ ചെയ്യുമ്പോൾ നമ്മുടെ പിക്കാക്സിൻ്റെ ആ സംഭവം മേലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. ഇപ്പോൾ നോക്കൂ ഗായ്സ് നമ്മുടെ പിക്കാക്സ് കംപ്ലീറ്റ്ലി വീണ്ടും ഫുള്ളായി, നമ്മുടെ ഡാമേജ് മൊത്തം ഐ മീൻ നമ്മുടെ പിക്കാക്സ് കംപ്ലീറ്റ്ലി റിപ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ അഥവാ അങ്ങനെ നമ്മുടെ പിക്കാക്സ് പറ്റിയ ലോ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, ബിക്കോസ് ഓൾറെഡി നമ്മുടെ പിക്കാക്സിന് മെൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ ഗായ്സ്. അപ്പോൾ എന്തായാലും ഗായ്സ് വീണ്ടും നമ്മൾ ഓക്കെ ഒരു വൈ 15 എത്തിയിട്ടുണ്ട് ഗായ്സ്. സോ ഇനി നമുക്ക് സ്ട്രെയിറ്റ് അങ്ങനെ മൈൻ ചെയ്ത് പോയി നോക്കാം. ഒരു 514 നിന്ന് മൈൻ ചെയ്ത് നോക്കാം ഗായ്സ്. അപ്പോൾ എന്തായാലും ഗായ്സ് ഇനി ഒരു ലെവലിൽ നമുക്ക് ഇത് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് വല്ലതും കാണുകയാണെങ്കിൽ ഞാൻ ഇനി ഓൺലൈനിൽ വരാം ഗായ്സ്, ബിക്കോസ് ഐ തിങ്ക് ഇത് കുറേ ടൈം എടുക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഗായ്സ്. ആൻഡ് എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാണ്ട് മൈൻ ചെയ്യാൻ ടൈം എടുക്കില്ല, ബിക്കോസ് നമ്മൾ സ്ട്രെയിറ്റ് ഒന്ന് നിൽക്കിയാൽ തന്നെ ഒരു സംഖ്യ മൈൻ ചെയ്ത് പോയിക്കോളും ഗായ്സ്, എനിക്ക് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ എന്തായാലും ഗായ്സ് ഞാൻ വല്ലതും കണ്ടാൽ വരാം. ഗായ്സ് ഞാൻ ഇങ്ങനെ മൈൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ഇതുപോലെ ഒരു കേവ് പോലത്തെ ഒരു സംഭവത്തിലെത്തി ഗായ്സ്. നമ്മുടെ ഇതിൽ ഇങ്ങനത്തെ ഒരു കേവ് പോലത്തെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു ഗായ്സ് നമ്മുടെ നെതറിൻ്റെ ഉള്ളിൽ കൂടി. എനിവേ ഗായ്സ് ഒരു ടണൽ പോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ ഗായ്സ് അതിന് രണ്ടേ ഗായ്സ്. സോ വീണ്ടും നമുക്ക് നമ്മുടെ മൈനിങ് കണ്ടിന്യൂ ചെയ്യാം. ഗായ്സ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കറക്റ്റ് നിങ്ങൾക്ക് ഏതൊരു ലെവലിലായിട്ടാണ് നമ്മുടെ ആൻഷ്യൻ്റ് ഡെർബിസ് അതായത് നമ്മുടെ നെതർ റേറ്റിൻ്റെ ആ ഒരു ഓറ് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗായ്സ്. ഓക്കെ ഗായ്സ് ഒരു കമൺ ഓൺ ഡെഡായി. ഓക്കെ ഓക്കെ നമ്മുടെ ഇവിടെ ഓ ബെഡ്റോക്കിലേക്ക് എത്തി ഗായ്സ്. പോകുന്നു ഐ ഡോണ്ട് തിങ്ക് ബെഡ്റോക്ക് ലെവലിലേക്കൊന്നും നമുക്ക് എത്തേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അഥവാ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മളൊരു ഗ്യാപ്പ് മിസ്സാക്കണ്ടല്ലോ ഗായ്സ്. ഗായ്സ് അറിയാതെ നമ്മളവിടെ ഒരു ലാവ മൈൻ ചെയ്തു, സോ ഇപ്പോൾ ലാവ നമ്മുടെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എനിവേ ഗായ്സ് നമുക്കിവിടെ ആവശ്യമുള്ളതൊന്നുമില്ല, സോ നമുക്ക് തിരിച്ചു പോവാം, വെറുതെ ലാവയിൽ കടന്ന് കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗായ്സ്. സോ നമുക്ക് വീണ്ടും നമ്മുടെ ഒരു ലെവൽ 14 എത്തിനേഷൻ സ്ട്രിപ്പ് മൈനിങ് വീണ്ടും തുടങ്ങാം. ഓക്കെ ഗായ്സ് ഓ ലെവൽ 19 എത്തിയല്ലോ, അത്രയ്ക്ക് ഒന്നും വരേണ്ട ആവശ്യമില്ല ഐ തിങ്ക്. ഓക്കെ ഗായ്സ് അവിടെ ലാവ ആയിട്ടുണ്ട് നമ്മൾ ഫുള്ളി. ഓക്കെ ഗായ്സ് നമുക്ക് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആണ് മൈൻ ചെയ്ത് നോക്കാം.
ഗായ്സ് നമ്മൾ വീണ്ടും ഏതോ ലാവിൻ്റെ അടുത്തെത്തിയോ ഒക്കെ വീണ്ടും ഏതോ കേവിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറേ കേവിലോട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇതുവരെ ആയിട്ടും നമ്മുടെ ആ മറ്റേ നമ്മുടെ ആൻഷ്യൻ ഡിബ്രീസ്, അതായത് നമുക്ക് നെതറൈറ്റിൻ്റെ ആ സംഭവം കിട്ടുന്ന അവിടെ അത് മാത്രം കണ്ടിട്ടില്ല ഗായ്സ്. സോ നമുക്ക് വീണ്ടും നമ്മുടെ പാത്ത് കണ്ടിന്യൂ ചെയ്യാം. ഓ ഓ ലാവ 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 ഷിറ്റ് 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 ബ്ലോക്കാന്നുള്ള രീതി ബ്ലേസ് ചെയ്തത് നമ്മുടെ ശവളായിരുന്നു ഗായ്സ്. സോ ഇനി കുറച്ച് നേരം നമ്മുടെ ലാവ എടുക്കുന്ന ടൈം എടുക്കും. സോ ആ ഗ്യാപ്പിൽ നമ്മുടെ അതുകൊണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ പിക്കാക്സ് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. നല്ല ഗായ്സ് പിക്കാക്സ് റിപ്പയർ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ഓസ് ഉണ്ടാവും, ചില ഓസിന് നമുക്ക് എക്സ്പി കിട്ടും, ചിലതിനെ കിട്ടുള്ളൂ. സോ കിട്ടുന്ന അങ്ങനത്തെ ഓസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം റിപ്പയർ ചെയ്യാൻ പറ്റും ഗായ്സ്. ഓക്കെ ഗായ്സ് വീണ്ടും ഞാൻ സ്ട്രൈറ്റ് മൈൻ ചെയ്യാൻ തുടങ്ങട്ടെ. ഗായ്സ് നമ്മളങ്ങനെ മൈൻ ചെയ്ത് വീണ്ടും ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കേവലം നമ്മുടെ ഗ്രാവലൊക്കെ കാണാണ്ട് ഗായ്സ്. നമ്മളിതുവരെ നമ്മുടെ ഇത് കണ്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓ ഇവിടെ ഒരു ഇവിടെ ഒരു പിഗ്മാനൊക്കെ ഉണ്ട്, ഐ മീൻ സോമി പിഗ്മാൻ ഉണ്ട് ഗായ്സ്. ഞാൻ വീണ്ടും ഇതേ ഈ ഒരു ഇത് താഴോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഫുൾ ഫയറാണ് ഗായ്സ്. ഓക്കെ നമുക്ക് ആ ഫയറുകളൊക്കെ ഒന്ന് കെടുത്താം. കമോ ഓ കെട്ടു ഗായ്സ്. ഇവിടെ നിന്ന് വീണ്ടും താഴോട്ടാണ് പോകുന്നത് ഗായ്സ്. ഓക്കെ ഇവിടെ വീണ്ടും ഉള്ളിലോട്ടാണ് പോകുന്നത്. ഓക്കെ ഗായ്സ് നമുക്ക് ഈ ഒരു കേവിലായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് ഇവൻ നോ അത് കേവിൽ അത് പോണാവോന്നും കൂടി എനിക്കറിയില്ല ഗായ്സ്. ബിക്കോസ് ഐ മീൻ അത് എവിടെ ജനറേറ്റ് ആവാന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല. അതാണ് ഒന്നാമത്തെ പ്രോബ്ലം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 15 എന്നാണ്. അതാണ് നമ്മൾ കുറേ നേരമായിട്ട് ആ 15 ഇങ്ങനെ മൈൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നേനെ ഗായ്സ്. സോ നമുക്ക് വീണ്ടും 15 ഒന്ന് കയറാൻ നോക്കാം. ഞാൻ ഇപ്പോൾ എന്താ ഒന്നിച്ച് ഇങ്ങനെ മൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അഥവാ ആ ഗ്യാപ്പിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഗായ്സ്. ഓക്കെ നമുക്ക് ആ എക്സ്പീരിയൻസും കൂടി എടുക്കാം. ബിക്കോസ് എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ പിക്കാക്സ് അതായത് പിക്കാക്സിനെ നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഹെൽപ്പിംഗ് ആണ് ഗായ്സ്. ഓക്കെ ഗായ്സ് നമ്മളൊരു 12 എത്തിയിട്ടുണ്ട്. സോ ഇപ്പം ഇനി എവിടെയെങ്കിലൊക്കെ ആയിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഗായ്സ് അപ്പോൾ നമ്മൾ വീണ്ടും ലാവേ പെട്ടു. നമ്മുടെ ഹേർട്ട് പറ്റ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് ഞാൻ ഫുഡ് തിന്നുന്ന കാര്യവും മറന്നു ഗായ്സ്. ബട്ട് സ്റ്റിൽ നമ്മുടെ ആർമർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആർമർ ആയതുകൊണ്ട് നമ്മൾ റിട്ടായിട്ടില്ല ഗായ്സ്. ഓക്കെ ഗായ്സ് അതാണ് ഞാൻ നേരത്തെ പെട്ട ലാവ. സോ നമുക്കത് ബ്ലോക്ക് ചെയ്യാം, ദെൻ നമുക്ക് മൈനിങ് തുടരാം. ഓക്കെ ഗായ്സ് ഇത് ഇറക്കിറക്ക് ഉണ്ടാവും. നമ്മുടെ ലാവ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ലാവയുടെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. ഗായ്സ് നമ്മൾ ഫൈനലി സംഭവം കണ്ടു ഗായ്സ്. ഞാൻ കുറേ നേരമായി ഇപ്പം ഇങ്ങനെ മൈൻ ചെയ്യുന്നു, ഏകദേശം എത്ര കുറേ ടൈം എന്ന് വെച്ചാൽ കുറേ ടൈമായി. നമ്മൾ ഫൈനലി സംഭവം കണ്ടു ഗായ്സ്. നിങ്ങൾക്ക് കാണാലും സൈഡിൽ 2 ഓക്കെ ഗായ്സ് ഐ തിങ്ക് ഇതാണ്. ഓക്കെ 2 4 ഉണ്ടോ നോക്കാം, എത്ര എണ്ണം ഉണ്ട് നോക്കാം. അപ്പോൾ 2 കാണാനുള്ളൂ. ഓക്കെ ഗായ്സ് ആകെ മൊത്തം 2 ഉള്ളൂ, നമുക്ക് എന്തായാലും മൈൻ ചെയ്യാം. ഓക്കെ ഒന്ന് നമ്മൾ മൈൻ ചെയ്തു, 2 മൈൻ ചെയ്തു ഗായ്സ്. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്കിത് ഓ നമ്മുടെ ഇൻവെൻറ്ററി ഓൾറെഡി ഫുള്ളായി കഴിഞ്ഞു ഗായ്സ്. സോ നമുക്ക് കുറച്ച് ഇത് കളയാം, ദെൻ ഓക്കെ നമുക്കിത് പിക്ക് ചെയ്യാം ഗായ്സ്. നമുക്ക് തിരിച്ച് നമ്മുടെ വേൾഡിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഗായ്സ് ഞാൻ തിരിച്ച് നമ്മുടെ ഹൗസിൻ്റെ അവിടെ എത്തിയിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ പോയി കണ്ട് നമുക്കിത് സംഭവം ഓക്കെ ഐ തിങ്ക് ഫസ്റ്റ് നമ്മൾ ഫേണസിൽ വെച്ച് വേൺ ചെയ്യാമെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ നമുക്ക് നോക്കാം ഗായ്സ്. ഈ ആ ഫേണസിൽ വെച്ച് ഇത് വേൺ ചെയ്യാനാണ്. ഓക്കെ ഗായ്സ് അത് കുറച്ച് ടൈം എടുക്കും. എന്തായാലും നമ്മുടെ ഇതിലെ കുറച്ച് ഗോൾഡും കൂടി വെച്ചിട്ടുണ്ട്, നമുക്ക് അതും കൂടി കളക്ട് ചെയ്യാം. ഓക്കെ ഗായ്സ് കയ്യിൽ പിക്കാക്സ് ഉള്ളതുകൊണ്ട് പിക്കാക്സിനെ അത് റിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യും ഗായ്സ്. ഞാൻ പറഞ്ഞില്ലേ നമ്മളെ എപ്പോഴൊക്കെ എക്സ്പി യൂസ് ചെയ്യുന്ന അപ്പോഴൊക്കെ മെൻറ്റിങ്ങുള്ള സംഭവങ്ങൾ റിപ്പയർ ആവും, അതെല്ലാവർക്കും അറിയണ്ടാവും. എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഗായ്സ്, അതിനോ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. ഓക്കെ ഗായ്സ് നമുക്ക് നമ്മുടെ അയൺ തിരിച്ച് നമ്മുടെ ചെസ്റ്റിലേക്ക് ഓർഡർ ചെയ്യാം ആ സംഭവം ബേൺ ചെയ്യുന്ന ടൈം കൊണ്ട്. ഗായ്സ് അപ്പോൾ എന്തായാലും എന്താ ഈ സംഭവം എന്നുള്ളത് നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക ഇങ്കറ്റ് മാത്രമേ ഉള്ളൂ. സോ ഇങ്കറ്റ് വെച്ച് എങ്ങനെ ഓറുണ്ടാക്കാന്ന് എനിക്കറിയില്ല ഗായ്സ്. സോ അത് നമുക്കത് നോക്കണം, നെതറൈറ്റ് ഓർ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. ഓക്കെ ബ്ലോക്ക് ഓഫ് നെതറൈറ്റോ, ഓ മാൻ ഐ ഡോണ്ട് യു നോ ഗായ്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ പോയി കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ നെതറൈറ്റ് ഇങ്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. സ്ഥിതി കാണിക്കുന്നത് നെതറൈറ്റ് ബ്ലോക്ക് വേണമെന്നാണ്. ഐ തിങ്ക് ഗോൾഡ് വെച്ചിട്ടേ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. ഇനി വെച്ച് ഞാൻ നോക്കട്ടെ ഗായ്സ്. സോ നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് ഞാൻ എടുക്കുന്നത്. ഓക്കെ ഗോൾഡ് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാം. സോ നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഇതും. സോ നമുക്ക് നോക്കി നോക്കാം ഗായ്സ് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഐ തിങ്ക് 2 വെച്ച് നമുക്ക് ആകെ 1 ഇങ്ങനത്തെ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. ഇങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്? ഐ തിങ്ക് സോ ഗായ്സ് നോക്കട്ടെ, ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓ ഓ എത്തോട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത. ഓക്കെ ഗായ്സ്
ഇങ്ങനെയാണെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് ഗായ്സ്. എനിവേ ഗായ്സ്, ഓക്കെ ഗായ്സ്, സോ നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയുമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എങ്ങനെ നമ്മുടെ നെതറേറ്റിംഗ് എത്തി ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളത്. ഞാൻ നോക്കി, എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നോക്കി ഗായ്സ്, ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. ഐ തിങ്ക് രണ്ട് നെതറേറ്റ് കൊണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂലേ? നമുക്ക് മൂന്നെണ്ണം വേണ്ടി ആവശ്യമുണ്ടായിരുന്നോ? ഓക്കെ ഗായ്സ്, എനിവേസ് ഗായ്സ്, നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയുമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗായ്സ്. ഐ തിങ്ക് ഗോൾഡും ഇത് വെച്ച് തന്നെയാണ് ക്രാഫ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എനിവേ ഗായ്സ്, നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയുമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്കത് ചെയ്യാം. ഞാനിത് എന്തായാലും നമ്മുടെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും അത്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് ജസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കാം ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതന്നെ ജസ്റ്റ് താഴെ പോയി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.